നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ നല്ല കാലം വന്നു ചേരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതം ആക്കി മാറും. സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉള്ളൊരു കാലം, സമ്പത്തിന് ഒട്ടും കുറവില്ലാതെ വരുന്ന സാഹചര്യങ്ങൾ, മനസ്സന്തോഷവും സമാധാനവും ഐശ്വര്യവുമൊക്കെ എല്ലാം കൊണ്ടും ഉയർച്ചകളുമൊക്കെ കാണാൻ സാധിക്കുന്ന സമയം. ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വളരെ നാളുകളായിട്ടുണ്ടാകാം. പലർക്ക് അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടാകാം. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന സുവർണാവസരം തന്നെയാണ്. നല്ല കാലം ലഭിക്കുന്ന ആളുകൾ പലരും അതറിയാതെ പോകുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ ഇവിടെ കുറിക്കേണ്ടി വരും. ഓരോ അനുകൂലമായ അവസരങ്ങൾ ഓരോ നക്ഷത്രക്കാർക്ക് വരുമ്പോഴും അതിനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ ഭാഗ്യം ഇല്ലാതെ വരുന്ന സമയമായതുകൊണ്ടാണ് നമ്മൾക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നത്. അതിനാണ് ഈശ്വര പ്രാർത്ഥന, ഈശ്വര അനുഗ്രഹം ഒക്കെ വേണം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുവർണാവസരങ്ങൾ അത് അനുഭവിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത്. ബുദ്ധിക്ക് നല്ല തെളിച്ചവും നല്ല മനസ്ഥിതിയും ഒക്കെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്കുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള വലിയ സുവർണാവസരങ്ങൾ അനുഭവിക്കാനുള്ള യോഗം സാധിക്കാറുള്ളൂ. അതിൽ ലോട്ടറി ഭാഗ്യം പോലെ, രാജയോഗം പോലെ ഒക്കെ പലരും അനുഭവിക്കുന്നു. പക്ഷെ ഇതെല്ലാവരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു പ്രതിഭാസമാണെന്ന് ആർക്കെല്ലാം അറിയാം. ചാരവശാലുള്ള ഗ്രഹസ്ഥിതി, അനുകൂലമായ അവസ്ഥകൾ, ഇതൊക്കെ ഓരോ വർഷവും വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ഉണ്ടാകാറുണ്ട്. ഓരോ ഭാഗ്യ നക്ഷത്രക്കാർ വ്യാഴത്തിന്റെ അനുകൂലമായ അവസ്ഥകൾ കൊണ്ട് അവർക്ക് ഭാഗ്യം കടാക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ശനിയുടെ മാറ്റം. പക്ഷേ ശനിയും വ്യാഴവും മറ്റുള്ള ഗ്രഹങ്ങളും ദോഷാവസ്ഥയിൽ, അതായത് ചാരവശാൽ മോശമായ അവസ്ഥയിലാണെങ്കിൽ പോലും ചിലർക്ക് ഗുണം ലഭിക്കാറുണ്ട്. ചിലപ്പോൾ പ്രവചനം തെറ്റി എന്ന് പറയുന്ന സാഹചര്യങ്ങൾ അപ്പോഴാണ് നമ്മൾ കാണുന്നത്. അത് പ്രവചനത്തിന്റെ തെറ്റല്ല, അവരുടെ പുണ്യത്തിന്റെ, അല്ലെങ്കിൽ അവർ ഈശ്വരനെ വിളിക്കുന്ന വിളി. ഈശ്വരൻ കേൾക്കുന്നു, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു. അവരുടെ കർമ്മബലം, പുണ്യകർമ്മത്തിന്റെ ബലം അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ അവരെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ചാരവശാലുള്ള ഗൃഹസ്ഥിതിയുടെ ദോഷവശങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ കഴിയാതെ വരുന്നത്. എല്ലാവരുടെയും ചിന്തയാണ് ഇത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകണം എന്നുള്ളത്. കുറച്ച് നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യവും രാജയോഗവും സംഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യവും രാജയോഗവും ഒരുമിച്ച് അനുഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, അതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക, ഇവർക്ക് രാജയോഗത്തിനുള്ള എല്ലാ അനുകൂലമായ അവസ്ഥകളും വന്നു ചേരുന്ന സമയമാണ്. ഇവർക്ക് സ്വന്തമായ ഒരു ഭവനം, വീട് നിർമ്മിക്കാനുള്ള എല്ലാ പദ്ധതികളും ഇവരുടെ മുന്നിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. സ്വന്തമായ ഒരു വാഹനം, സ്വന്തമായ ഭൂമി, ഇവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന അവസരങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകതയായി കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാളുകൾ വീണ്ടും എത്തുന്നു. ഇനി നേട്ടത്തിന്റെ സമയമാണ്. ജീവിതത്തിൽ ഉയർന്ന അവസ്ഥയിലേക്ക് എത്താനും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും സാധിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യം അവരുടെ തലയ്ക്ക് മുകളിൽ നിന്ന് അനുഗ്രഹവർഷം ചൊരിയുന്ന സമയമാണ്. ഈശ്വരാധികമുണ്ട്. എല്ലാ ഭാഗ്യവും ഇവരുടെ കൂടെ വന്നു ചേരുന്ന സമയമാണ്. ഇവർ ജീവിതത്തിൽ നല്ല കാലം അനുഭവിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. ഇവരുടെ കർമ്മബലം അനുകൂലമായി കൊണ്ട് തന്നെ സംഭവിക്കുന്നു. ഇവരുടെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് അംഗീകാരവും പ്രശസ്തിയും എല്ലാവിധ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു സമയം തന്നെയാണ്. ഇവർ നേട്ടങ്ങൾ
കൊണ്ട് സമ്പന്നമാകുന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ഇനി നഷ്ടങ്ങളില്ലാതെ എല്ലാം നേട്ടം, എല്ലാ ഉയർച്ചകൾ, ഇവരുടെ ജീവിതം വലിയ നേട്ടത്തോടുകൂടി ഉയർച്ചയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവരെ അംഗീകരിക്കുന്ന, ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒട്ടേറെ അവസരങ്ങളും വന്നുചേരുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു. ജീവിതത്തിൽ സുവർണ നിമിഷങ്ങൾ തന്നെ വന്നുചേരുന്നു. ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിലെ വലിയ വലിയ ഉയർച്ചയിലേക്കും കുതിച്ചേരാനുള്ള, നേട്ടത്തിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നു. കുടുംബപരമായി നിലനിന്നിരുന്ന ആവശ്യപ്പെട്ട അവസ്ഥകൾ, ദുഃഖദുരിതങ്ങൾ, കടബാധ്യത, ഇതൊക്കെ മാറുന്നു. കുടുംബ ഐശ്വര്യം വന്നുചേരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിൽക്കുന്നു. നല്ലൊരു ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നുചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തുണയ്ക്കുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പുനർദമാണ്. പുനർദം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഉടമകളാണ് പുനർദം നക്ഷത്രക്കാർ. മനോഗുണം വളരെയധികമുണ്ട്. ഏതെല്ലാം പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടാലും ഇവർ തളരില്ല, തകരില്ല. ഇവർ എല്ലാം നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആളുകൾ തന്നെയാണ്. ജീവിതം സമ്പന്നമാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നക്ഷത്രക്കാരാണ്. എന്തുകൊണ്ടും നേട്ടമാണോ ഉയർച്ചയാണോ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇവർക്ക് രാജ്യയോഗമാണ്. സമ്പന്ന പദവി വഹിക്കാനും സാമ്പത്തികം നിരവധി അവസരങ്ങളിലൂടെ കടന്നു പോകുന്നതിനുമൊക്കെ ഇവർക്ക് സാധിക്കുന്നു. അടുത്ത നക്ഷത്രം പൂയം. പൂയം നക്ഷത്രക്കാർക്കും ഭാഗ്യം കടാക്ഷിക്കുന്നു. ലോട്ടറി ഭാഗ്യമുണ്ട്, രാജ്യയോഗമുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഇവർക്ക് ഇനിയും കരികൊണ്ടേയിരിക്കും. ഇനി അവർ നഷ്ടപ്പെടുത്തുന്ന ആളുകളല്ല, ഇനി നേടുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ നേട്ടത്തിന്റെ ഉടമകളാണ്. ജീവിതം സമ്പന്നമാകുന്ന ആളുകളാണ്. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന ആളുകളാണ്. ജീവിതത്തിന്റെ സുവർണ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം. ജീവിതം നേട്ടങ്ങൾ കൊണ്ട് ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. മനസ്സമാധാനം, അത് തന്നെയാണ് ജീവിതത്തിന്റെ ധനം. അതോടൊപ്പം തന്നെ കുടുംബൈശ്വര്യവും നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇവിടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർക്ക് നടപ്പിലാകുന്ന സാഹചര്യങ്ങൾ, കർമ്മഗുണം, മംഗളകർമ്മങ്ങൾ വീടുകളിൽ നടക്കുന്നതിനുള്ള അവസരം ഒക്കെ കാണുന്നു. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് അതിസമ്പന്നയോഗത്തിലേക്ക് എത്താനുള്ള യോഗം വന്നുചേരുന്നു. ജീവിതം നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരുന്ന സാഹചര്യങ്ങളാണ്. കോടീശ്വര യോഗം വീണ്ടും ഇവരെ കടാക്ഷിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ചതയം നക്ഷത്രക്കാർ. ഇവർക്ക് പണ്ടുണ്ടായിരുന്ന പല ദുഃഖങ്ങളും ദുരിതങ്ങളും കടബാധ്യതകളും ഒക്കെ തീർക്കാൻ സാധിക്കുന്ന, സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന അവസരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം പുരട്ടാതി. പുരട്ടാതി നക്ഷത്രക്കാർക്കും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. സാമ്പത്തിക ഗുണം വർദ്ധിച്ചു കാണുന്നു. കുടുംബ ഐശ്വര്യം നിലനിൽക്കും. എന്തുകൊണ്ടും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി നേട്ടമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇനി എന്നാണ് ഉയർച്ച എന്നുള്ള ചിന്ത അവരെ എപ്പോഴും അലട്ടിയിരുന്നു. ഇനി അതിനൊക്കെ മാറ്റം വരുന്നു. ജീവിതത്തിൽ നല്ല നാളുകൾ വീണ്ടും തിരികെ എത്തുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഇനി നേട്ടത്തിന്റെ നാളുകൾ തന്നെയാണ്. ഇവർ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോകുക. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.